നമസ്കാരം. എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളതാണോ പിണറായി സർക്കാരിന്റെ മുഖമുദ്ര? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ സമീപകാലത്തായി നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ശബരിമലയെയും അതേപോലെ ഭഗവാൻ അയ്യപ്പനെയും തൊട്ടുകളിച്ചതാണ് എന്ന് ഇപ്പോൾ അവിശ്വാസികൾ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ പാഠം പഠിക്കില്ല എന്ന് തെളിയിക്കുന്നതാണ് പിണറായി സർക്കാരിന്റെ ചില നീക്കങ്ങൾ ഈ അടുത്ത കാലത്തായി. കഴിഞ്ഞ മാസമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ശബരിമല വിമാനത്താവളത്തിനു വേണ്ടി ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത്. ആ ഉത്തരവിന് തൊട്ടു പിന്നാലെ തന്നെ അതിന് കോടതി സ്റ്റേ വരികയും അനിശ്ചിതത്വം പഴയതുപോലെ ആകുകയും ചെയ്തു. പക്ഷേ ഈ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ എയർപോർട്ട് എവിടെ വരും എന്നുപോലും അറിയാതെ അതിന് തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ ഒരു കൺസൾട്ടൻസിയെ വെച്ച് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് അതിലേക്ക് മാറ്റുകയാണ്, മാറ്റാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. ഇത് ചോദ്യം ചെയ്യുന്നവരെ വികസന വിരുദ്ധരെന്നും വഴിമുടക്കികളെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. പതിവ് പോലെ ഇത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമാണ്. ഒരു വശത്ത് നിൽക്കുന്നവർ അന്ധമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലപാടിനെ അനുകൂലിക്കുന്നു. മറുവശത്ത് നിൽക്കുന്നവർ അന്ധമായി തന്നെ ഈ നിലപാടിനെ എതിർക്കുന്നു. പക്ഷെ ഇതിനെല്ലാമിടയിൽ ചോർന്നു പോകുന്നത് ഖജനാവിൽ നിന്ന് ഈ നാട്ടിലെ പാവപ്പെട്ടവന് ലഭിക്കേണ്ട പൈസയാണ്. ശബരിമല എയർപോർട്ടിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ 4.5 കോടി രൂപയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സി ആസ്ഥാനമായുള്ള ലൂയി ബർഗർ എന്ന കമ്പനി കട്ടോണ്ടുപോയത്. അത് കട്ടോണ്ടുപോയി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കാരണം അവർ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അത് അവരുടെ കുറ്റമല്ല. 3 വർഷം മുമ്പ് ഈ കൺസൾട്ടൻസിയെ ഏറ്റെടുത്തതാണ് കേരള സർക്കാർ ശബരിമല വിമാനത്താവളത്തിന്റെ ഫീസിബിലിറ്റി സ്റ്റഡിക്കായി, ശബരിമല വിമാനത്താവളത്തിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിനായി. ഈ രണ്ട് കാര്യങ്ങൾക്കാണ്, സാമ്പത്തികമായി ഈ എയർപോർട്ടിന്റെ ഗുണം എത്രത്തോളം ഉണ്ടാകുമെന്ന് പഠിക്കാനും അതേപോലെ പരിസ്ഥിതി ആഘാതത്തെ കുറിച്ച് പഠിക്കാനും. ഈ രണ്ട് കാര്യത്തിന് ഈ കമ്പനിയെ ഏറ്റെടുത്തെങ്കിലും എവിടെയാണ് എയർപോർട്ട് വരുന്നതെന്ന് അറിയാതെ എന്ത് പാരിസ്ഥിതിക പഠനം നടത്താനും, എവിടെയാണ് എയർപോർട്ട് വരുന്നതെന്ന് അറിയാതെ ആ എയർപോർട്ടിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും വരുമാനത്തെ കുറിച്ചും നഷ്ട ലാഭത്തെ കുറിച്ചും കണക്കുകൾ എവിടുന്ന് ഒരു ഏജൻസി എടുക്കാനാണ്. പക്ഷേ എങ്കിലും ഏജൻസി വന്നു, 2017 തന്നെ വന്നു ഈ ഏജൻസി. അതിനുശേഷം ഇതിനോടകം ഈ ഏജൻസി ആകെ കൂടി ഈ സർക്കാരിന് കൊടുത്തത് 38 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. ഒരു കസേരയും മേശയും ഉണ്ടെങ്കിൽ പരിസ്ഥിതി ഇതിനെക്കുറിച്ച് വിമാനത്താവളങ്ങളെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അതിന്റെ പ്രോജക്ട് തയ്യാറാക്കാനും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ തന്നെയുണ്ട്. ഒരു കസേരയും മേശയും കൊടുത്ത് ഒരാളെ ഇരുത്തിയാൽ അയാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു 38 പേജുള്ള ഒരു റിപ്പോർട്ടാണ് 4.5 കോടി രൂപയ്ക്ക് വേണ്ടി ഈ കൺസൾട്ടൻസി ഈ 3 വർഷങ്ങൾക്കിടയിൽ കേരള സർക്കാരിന് കൊടുത്തത്. ഇത് ചോദ്യം ചെയ്യുമ്പോൾ അത് വഴിമുടക്കികളാണ് അല്ലെങ്കിൽ വികസന വിരുദ്ധരാണ് എന്ന് മാത്രം പറഞ്ഞ് ആ ചോദ്യത്തെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കും. 1-2 കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മൾക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഇങ്ങനെ ഒരു കൺസൾട്ടൻസി? എന്തിനാണ് ഈ വിമാനത്താവളം? ആദ്യമായി കൺസൾട്ടൻസിയെ കുറിച്ച് തന്നെ നമുക്ക് നോക്കാം. ലൂയി ബർഗർ എന്ന് പറയുന്ന ഈ കൺസൾട്ടൻസി ചെയ്തത് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ആരാണ് ഈ കൺസൾട്ടൻസി? ഈ കൺസൾട്ടൻസിയുടെ ചരിത്രം എന്താണ്? വലിയ ചരിത്രത്തിലേക്കൊന്നും പോകണ്ട. ഇന്ത്യയിൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും കോടിക്കണക്കിന് രൂപ ഓഫർ ചെയ്ത് അഴിമതി നടത്തി ഇപ്പോൾ US അന്വേഷണം, US State Department അന്വേഷണം നേരിടുന്ന ഏജൻസിയാണ് ഈ ലൂയി ബർഗർ എന്ന് പറയുന്ന കമ്പനി തന്നെ. ഇവരൊരു കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് കൺസൾട്ടൻസി ഫേം ആണെന്നാണ് പറയുന്നത്. ഇവർ ഗോവയിലും ആസാമിലും നടത്തിയ ചില പ്രോജക്റ്റുകൾ അത് അവർക്ക് ലഭിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ അവിടുത്തെ മന്ത്രിമാർക്കും അതേപോലെ ഉദ്യോഗസ്ഥന്മാർക്കും കൊടുത്തു എന്നുള്ള ആരോപണം നേരിടുന്ന ഒരു കമ്പനിയാണ്. കമ്പനി ബ്ലാക്ക് ലിസ്റ്റിലായിട്ടില്ല, കാരണം അന്വേഷണം പൂർത്തിയായിട്ടില്ല. അങ്ങനെ ഒരു കമ്പനിക്കാണ് ഇവിടെ കേരള സർക്കാർ യാതൊരു അന്വേഷണവും ഇല്ലാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൺസൾട്ടൻസി കൊടുത്തത്. അത് ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ട് കേരളത്തിൽ കൺസൾട്ടൻസി കൊടുക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. വ്യക്തികളെ വിടുക, പ്രൈവറ്റ് സ്ഥാപനങ്ങളെ വിടുക. ഇവിടെ സിയാലും കിറ്റ്കോയും ഉണ്ട്. കിറ്റ്കോ എന്ന് പറയുന്ന കമ്പനി ശരിക്കും ഒമാനിൽ സൈനിക താവളത്തിൽ വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതാണ്. ഈ ഇതേ കിറ്റ്കോയാണ്
കൊച്ചി വിമാനത്താവളത്തിന് വേണ്ടി സിയാലിന് വേണ്ടിയിട്ട് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയത്, ആ എയർപോർട്ടിന് വേണ്ടി. ഇപ്പോൾ ഇവർ ഈ അമേരിക്കൻ കമ്പനി നടത്തുന്ന ഫീസിബിലിറ്റി സ്റ്റഡി അവർ അവിടെ നടത്തിയത് ഈ കിക്കോയാണ്. സിയാലാകട്ടെ കണ്ണൂർ എയർപോർട്ടിന് വേണ്ടി DPR ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത് സിയാലാണ്. അങ്ങനെ ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ള രണ്ട് ഏജൻസികൾ കേരളത്തിൽ തന്നെ ഉള്ളപ്പോഴാണ് അമേരിക്കൻ കമ്പനിയെ ഇവിടെ വിളിച്ചുകൊണ്ട് വരുന്നത്. 4.5 കോടി രൂപ ഈ 3 വർഷത്തിനിടയിൽ ഒന്നുമില്ലാത്ത കാര്യത്തിന്, അവർ ആ പ്രോജക്ട് സൈറ്റ് പോലും അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് പ്രോജക്ട് സൈറ്റ് പോലും ഇവർ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് 38 പേജ് റിപ്പോർട്ടിന് വേണ്ടി 4.5 കോടി രൂപ, ഈ സർക്കാർ കൈമാറുന്നു. ഇത് അഴിമതി അല്ലെങ്കിൽ മറ്റെന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം കൺസൾട്ടൻസിയെ സംബന്ധിച്ച് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്നുള്ളത്. കൺസൾട്ടൻസി വരുന്നു, കൺസൾട്ടൻസിയുമായി നേരത്തെ സർക്കാരിന്റെ പ്രതിനിധികൾ ധാരണയിലെത്തുന്നു. ശരിക്കും കൺസൾട്ടൻസി പലപ്പോഴും അവരുടെ റിപ്പോർട്ടിൽ കൊടുക്കുന്ന ശമ്പളം പോലും ഈ പറയുന്ന കൺസൾട്ടൻസി വെക്കുന്ന എക്സ്പേർട്സിന്, അതിൽ വൈദഗ്ധ്യമുള്ളവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ പരസ്യമായ രഹസ്യമാണ്. ഇതെല്ലാം അതിനിടയിൽ പലർക്കായി വീതിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അത്തരത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു അമേരിക്കൻ ഏജൻസിയെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ സംശയകരമാണ്. അതിപ്പോ പ്രതിപക്ഷം പറയേണ്ട കാര്യമില്ല, ന്യായമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആർക്കും മനസ്സിലുദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ശബരിമലയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു എയർപോർട്ട്? ഈ ലൂയി ബർഗർ എന്ന് പറയുന്ന കമ്പനി അന്വേഷിക്കുന്നത് പരിസ്ഥിതി ആഘാതത്തെ കുറിച്ചും അതേപോലെ ഈ പ്രോജക്ടിന്റെ ഫീസിബിലിറ്റിയെ കുറിച്ചുമാണ്. ഇതെങ്ങനെ ലാഭകരമാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ അന്വേഷണത്തിലെ പ്രധാന വിഷയം. എന്തിനാണ് ശബരിമലയിൽ ഒരു എയർപോർട്ട്? ആറന്മുളയിൽ ഒരു എയർപോർട്ട് കൊണ്ടുവരാൻ പോയി. ഇതേ CPM തന്നെയാണ് ആ സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്, ആ എയർപോർട്ട് പ്രോജക്ട് പരാജയപ്പെടുത്തിയതാണ്. അന്ന് പറഞ്ഞ ന്യായങ്ങളിൽ 90% ശബരിമല എയർപോർട്ടിന്റെ കാര്യത്തിലും ബാധകമാണ്, ചെറുവള്ളിയുടെ കാര്യത്തിലും ബാധകമാണ്. പത്തനംതിട്ട പോലെ ഒരു സ്ഥലത്ത് എയർപോർട്ടിന്റെ ആവശ്യമില്ല, ശബരിമലയ്ക്ക് മാത്രമായി ഒരു എയർപോർട്ടിന്റെ ആവശ്യമില്ല. തിരുവനന്തപുരത്ത് എയർപോർട്ടുണ്ട്, എറണാകുളത്ത് എയർപോർട്ടുണ്ട്, 2 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1-3 മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക് ഈ 2 എയർപോർട്ടുകളിൽ നിന്നും എത്താൻ സാധിക്കും. ഈ 2 എയർപോർട്ടുകളും അങ്ങനെ കാര്യമായ ലാഭത്തിലൊന്നുമല്ല. അപ്പോൾ ഒരു 3-ാമതൊരു എയർപോർട്ട് എന്തിന്? 24 മണിക്കൂറും 365 ദിവസവും പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം എയർപോർട്ടും കൊച്ചി എയർപോർട്ടും ലാഭത്തിലല്ലെങ്കിൽ വൃശ്ചികം മുതൽ മകരമാസം വരെ 3 മാസം മാത്രം വലിയ തിരക്കുണ്ടാകുന്ന ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എയർപോർട്ട് എങ്ങനെ ലാഭകരമാകാനാണ്? ശബരിമലയിൽ തന്നെ വരുന്ന ഭക്തർ 90% പാവപ്പെട്ടവരും സാധാരണക്കാരുമാണ്, പണക്കാരല്ല. പണക്കാർക്ക് വരാൻ വേണ്ടിയിട്ട് മാത്രം, അത് എത്ര പേർ വരും, അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണോ ഈ എയർപോർട്ട്? കേരളത്തിലെ ഇപ്പോഴത്തെ സാമൂഹിക അന്തരീക്ഷം വെച്ച്, പ്രത്യേകിച്ചും ഇപ്പോൾ കോവിഡിന് ശേഷമുള്ള അന്തരീക്ഷം വെച്ച്, പ്രവാസികളെയോ അല്ലെങ്കിൽ തീർത്ഥാടകരെയോ മാത്രം ഉദ്ദേശിച്ച് കോടിക്കണക്കിന് രൂപ മുടക്കി പത്തനംതിട്ടയുടെ ചെറുവള്ളിയിൽ ഇങ്ങനെയൊരു എയർപോർട്ട് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ശരിക്കും ഈ സർക്കാർ തന്നെ സ്വയം ചോദിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർ CPMലും ഇടതുപക്ഷത്തും ഒക്കെ ഉള്ളവർ ചോദിക്കേണ്ടതല്ലേ? രണ്ടാമത് ഈ എയർപോർട്ടിന്റെ പാരിസ്ഥിതിക പഠനമാണ്. ഈ എയർപോർട്ട് തീർച്ചയായിട്ടും ഒരു വലിയ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് ഇപ്പോൾ തന്നെ വിദഗ്ധർ പറയുന്നുണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം മണിമലയാറിന്റെ തീരത്താണ്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട മണിമലയാറിന്റെ സംഭാവന വളരെ വലുതാണ്. അത് തീർച്ചയായിട്ടും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ, എന്തിനെ പശ്ചിമഘട്ടം മുഴുവൻ തന്നെ ഇങ്ങനെ ഒരു വലിയ ബൃഹത് പദ്ധതി ചെറുവള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതിനൊരു പ്രത്യേക അമേരിക്കൻ കമ്പനി വന്നിട്ട് പഠനം നടത്തേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാനുള്ള വിദഗ്ധർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്, പത്തനംതിട്ട ജില്ലയിൽ തന്നെയുണ്ട്. ഇതിൽ ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾ ഈ സർക്കാർ ആരാഞ്ഞിട്ടുണ്ടോ ഇതിനോടകം? അത്തരത്തിലൊരു പഠനം സർക്കാരോ സർക്കാരിന്റെ പ്രതിനിധികളോ ജനപ്രതിനിധികളോ നടത്തിയിട്ടുണ്ടോ? എന്തിനാണ് ഒരു അമേരിക്കൻ കമ്പനി വന്ന് പത്തനംതിട്ടയിലെ ചെറുവള്ളി എസ്റ്റേറ്റിൽ ഒരു എയർപോർട്ട് വന്നാൽ അത് പശ്ചിമഘട്ടത്തെയും കേരളത്തെയും എങ്ങനെ ബാധിക്കും, കേരളത്തിന്റെ പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുമെന്ന് പഠനം നടത്തുന്നത്? എത്ര ബാലിശമാണ് ഇത്തരം വാദങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എയർപോർട്ടല്ല വിഷയം, എയർപോർട്ട് വന്നാലും വന്നില്ലെങ്കിലും കൺസൾട്ടൻസി തന്നെയാണ് വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഓപ്പൺ ടെൻഡർ വിളിച്ച് ലൂയി ബർഗർ എന്ന ഈ വിവാദ പശ്ചാത്തലമുള്ള കമ്പനിക്ക് ഈ എയർപോർട്ടിന്റെ പഠനം കൊടുത്തത്. എയർപോർട്ടിന്റെ സ്ഥലം പോലും നിശ്ചയിക്കുന്നതിന് മുമ്പ് ആദ്യം വന്നത് കൺസൾട്ടന്റാണ്.
ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു വികസന പദ്ധതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ശബരിമലയെയും അയ്യപ്പനെയും ഉപയോഗിച്ച് മറ്റൊരു കൊള്ളയ്ക്കാണ് ഈ ഭരണകൂടം തയ്യാറെടുക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അക്കാര്യത്തിൽ കുറ്റം പറയാനാവില്ല. തീർച്ചയായും ഇത് ചെറുത്തു തോൽപ്പിക്കാൻ ജനങ്ങളുടെ തന്നെ ജാഗ്രതയാണ് ഇപ്പോൾ ആവശ്യം. നമസ്കാരം.